ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കടല വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സവാള കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കഴുകി വൃത്തി വെച്ചതിന് ഒരു സവാള എടുത്ത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കിത് മാക്സിമം ചെറുതായിട്ട്, എത്രത്തോളം നമുക്ക് ചെറുതാക്കി എടുക്കാവോ അത്രത്തോളം ചെറുതായി നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളത് അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ആവിയിൽ, ഈ അരിഞ്ഞെടുക്കുന്ന ഓരോ ഐറ്റങ്ങൾ നമ്മൾ ആവിയിൽ വേവിക്കുക അല്ലെങ്കിൽ എണ്ണയിൽ വഴറ്റിയെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മുടെ സവാള നമ്മൾ മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു തക്കാളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ തക്കാളി എടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പക്ഷേ നമുക്ക് ഈ സവാള അരിഞ്ഞെടുത്തതുപോലൊന്നും ചെറുതായിട്ട് തക്കാളി അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ ആ കഴിയുന്ന രീതിയിൽ മാക്സിമം ചെറുതായിട്ട് തന്നെ നമ്മൾ തക്കാളി അരിഞ്ഞെടുത്ത് എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതൊരു ഐറ്റം ആണെങ്കിലും എത്രത്തോളം ഫ്രഷായിട്ട് ഇടുമ്പോൾ എത്രത്തോളം ചെറുതായിട്ട് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി അതിനുശേഷം നമുക്ക് പച്ചമുളക്. അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചമുളക് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു പച്ചമുളകിൻ്റെ ഒരു കടി, ആ ഒരു എരിവൂടെ കിട്ടുമ്പോഴേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞു. ഇനിയാണ് നമുക്കിതിൻ്റെ ഒരു മണവും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അടിപൊളി ഫ്രഷ് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയുടെ മണ്ട ഭാഗം കട്ട് ചെയ്തെടുത്തു. അതും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിടണം. അപ്പോൾ ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞുള്ള ഗുണം എന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടും. നമ്മളിത് എണ്ണയിലോ ആവിയിലോ നമ്മൾ വേവിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ചെറുതായിട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഒരൈറ്റം വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മളത് ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ കടല കൊണ്ടാണ് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നതിന്. അപ്പം നമ്മുടെ കടല നമ്മൾ ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് നല്ല രീതിയിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേവിച്ച് വെച്ച കടല നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മളിത് വേവിക്കുമ്പോൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി. മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂടുതലുണ്ടോ കൂടുതലുണ്ടോ കുറച്ച്, ഞാൻ എന്തായാലും ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റങ്ങളും കുറച്ച് നമുക്കിതിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് സവാള നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയിലേക്ക് ഇട്ടു. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ പച്ചമുളക് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മുടെ മല്ലിയില, അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ ഐറ്റങ്ങളും നമ്മളതിലേക്ക് ഇട്ടു. അതിന് ശേഷമാണ് നമ്മൾ ഓയിൽ ചേർക്കണം. അപ്പം ഓയിൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരും നമുക്ക് മാക്സിമം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം, എങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പം അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം, നമ്മുടെ നാരങ്ങ. കട്ട് ചെയ്ത നാരങ്ങയുടെ അരമുറി എടുത്തിട്ട് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ആവിയിൽ വേവിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നട ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലാതെ ആവിയിൽ വേവിക്കുകയോ അല്ലെങ്കിൽ അടപ്പത്തെ എണ്ണ ഒഴിച്ച് വഴറ്റി അങ്ങനെയൊന്നും വേണ്ട. ഇവനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടല കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കഴിയുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ വേണം. അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.